നമസ്കാരം മീഡിയ കമ്പാനിയന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പെൻഷൻ അതിന്റെ വിതരണത്തെ സംബന്ധിച്ച നിർണായക അറിയിപ്പുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ജൂലൈ മാസവും അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും 20-30 ഇടയിലേക്ക് നമ്മുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരേണ്ട തുക വിതരണം ജൂലൈ മാസത്തെ ഇപ്പോൾ പെൻഡിംഗിലാണ് എന്നൊരു കാര്യം. അപ്പോൾ ഈ തുകയുടെ വിതരണം ഉൾപ്പെടെ എന്നാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഈസ്റ്റർ, വിഷു ഒക്കെ പ്രമാണിച്ച് നമുക്ക് ആനുകൂല്യങ്ങൾ ഒരു മാസത്തെ കൂടിയൊക്കെ അഡീഷണൽ ആയിട്ട് ലഭിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സാഹചര്യം തന്നെ ഇവിടെ വീണ്ടും എത്തിച്ചേരുകയാണ്. ഓണം പ്രമാണിച്ച് നിലവിൽ ഗുണഭോക്താക്കളുടെയൊക്കെ കൈകളിലേക്ക് ഒരു നല്ല തുക എത്തിച്ചേർക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പെൻഷൻ വിതരണം പെൻഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 1600 വീതമുള്ള 2 ഗഡുക്കളായിരിക്കും അപ്പോൾ നമ്മുടെ കൈവശം എത്തിച്ചേരുക. അത് ഈ ജൂലൈ മാസത്തെയും അതോടൊപ്പം തന്നെ അടുത്ത മാസത്തെയും തുകയായിരിക്കും ഒരുമിച്ച് വിതരണം ആരംഭിക്കുക. എന്നാൽ നമുക്കറിയാം, ഓരോ മാസങ്ങളിലും കൃത്യമായിട്ട് മരുന്നിനോ മറ്റ് ആവശ്യങ്ങൾക്കോ കൃത്യമായിട്ട് തുക ആവശ്യമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും ഈ രീതിയിൽ എത്തിച്ചേരുന്നത് കൊണ്ടൊക്കെ തന്നെ ഈ രീതിയിൽ പല ഉപയോഗങ്ങളുമുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും നിർവഹിക്കാനുള്ള സാധാരണക്കാരുണ്ട്. അവർക്കാണ് ഈ തീരുമാനം ഒരു തിരിച്ചടിയാവുന്നത്. അല്ലാത്തവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിശ്ചിത സമയത്ത് ആവശ്യമുള്ളപ്പോൾ മാത്രമൊക്കെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇത് ഉണ്ടാക്കുന്നില്ല. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റുന്നു എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങുകയാണ്. എന്നിരുന്നാൽ പോലും ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് ക്ഷേമ പെൻഷനുകൾ അത് മുടങ്ങാതെ തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള പരിപൂർണ ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. കാരണം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വോട്ടവകാശമുള്ള പൗരന്മാരിൽ ഏകദേശം 25% വരുന്ന ആളുകൾ ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ തന്നെയാണ്. ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു സർക്കാരിനെ തന്നെ മറിച്ചിടാനുള്ള സാധ്യത മുന്നിൽ കൊണ്ടുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കൾക്കും ഇത്തരത്തിൽ മുടങ്ങാതെ തന്നെ ആനുകൂല്യം എത്തിക്കുന്നതിനുള്ള തീവ്ര പരിശ്രമത്തിലും കൂടിയാണ് സംസ്ഥാന സർക്കാർ. ഓണം വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങാതെ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ ഫണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കൈവശമുണ്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓണത്തിന് ശേഷം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. നിലവിൽ ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേന്ദ്ര ധനമന്ത്രിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും നമ്മുടെ സംസ്ഥാനത്തു നിന്ന് മന്ത്രിമാരെ കത്തയച്ചു തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ GST നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടത് നിർത്തലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കിഫ്ബിയും പെൻഷൻ കമ്പനിയുമെല്ലാം ഇത്തരത്തിൽ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള കേന്ദ്ര നീക്കങ്ങളും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു ഇളവ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുവദിക്കുകയാണ് എങ്കിൽ സാധാരണക്കാരുടെ കൈവശം എല്ലാ മാസങ്ങളിലും മുടങ്ങാത്ത തുക എത്തിച്ചേർക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് സാധിക്കും. പക്ഷേ ഒരു ഭാഗത്ത് അത് കടമായി വരുമെന്നത് മാത്രം. ഇനി അതോടൊപ്പം തന്നെയാണ് 3200 രൂപ വീതം ഓരോ ഗുണഭോക്താക്കൾക്കുമാണ് എത്തിച്ചേരുന്നത്. 1600 വീതം ജൂലൈയിലെയും ഓഗസ്റ്റിലെയും തുകയായിരിക്കും എത്തിച്ചേരുക. പക്ഷേ വിതരണത്തിന്റെ കൃത്യമായിട്ടുള്ള തീയതികൾ എന്ന് പറയുമ്പോൾ അത് ഓഗസ്റ്റ് മാസത്തിന്റെയും അവസാന ആഴ്ചകളോട് അടുക്കുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക അറിയിപ്പുകളോ ഉണ്ടാകുന്ന പക്ഷം മറ്റൊരു അപ്ഡേഷനായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.